ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ, ഓട്ടോക്കാരൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയാണ്. ഈ ബാക്കിൽ കാണുന്ന ഓട്ടോറിക്ഷ ഹാരനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഓട്ടോ ഓടിച്ച് ഉപജീവന മാർഗമായി മാറ്റിയ ആദ്യത്തെ കേരളത്തിലെ ട്രാൻസ് വുമൺ അന്നയുടെ ഓട്ടോറിക്ഷയാണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അന്ന ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യവും പിന്നെ അതുപോലെ തന്നെ അന്നയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഹായ് അന്ന. ഹായ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഓട്ടോനെ പറ്റി പൊതുവെ ഒരു അഭിപ്രായം പറയാമോ? ഓട്ടോയെ കുറിച്ച് സാധാരണക്കാരന് മുന്നോട്ട് ജീവിക്കാൻ എപ്പോഴും നല്ലൊരു വണ്ടിയാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടാം, ഉപജീവനത്തിന് വേണ്ടി ഓടാം, സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഒരു ഓട്ടോ വേണ്ടെങ്കിൽ സാധിക്കും. അതല്ലേ, പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. ഓട്ടം ഓടിക്കുക എന്നുള്ളത് ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ജോലിയാണ്. തീർച്ചയായിട്ടും ഒരാളുടെ അടിമത്തത്തിലേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി ഒതുക്കി നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് പോകാം. ആരോടും ലീവ് ചോദിക്കണ്ട, ആരുടെ അനുവാദം നോക്കി നിൽക്കണ്ട, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിലുപരി നമ്മുടെ ഉപജീവന കാര്യങ്ങളും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം. എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോണു. ഇപ്പൊ ഒരു 3-4 മാസമായി വണ്ടി എടുത്തിട്ട്, ഒരു 3.5 മാസമായി വണ്ടി ഓടി തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതല്ലേ, ഓക്കെ അന്ന. ഇപ്പൊ അന്നയുള്ള കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോറിക്ഷ കാരൻ അല്ല, കാരനല്ല കേട്ടോ, കാരി അല്ലേ? തീർച്ചയായിട്ടും. അതല്ലേ, ആദ്യമായിട്ട് ശരിക്കും അന്ന തന്നെ ഉണ്ടല്ലേ? അന്ന ഞാനാണ്. നിലവിൽ വേറൊരാളുണ്ടായിരുന്നു, അപ്പൊ ആളൊരു 4-വീലർ ആണ് എടുത്തത്. ഓട്ടോ ആയിട്ട് ഞാനാണ് ആദ്യം പബ്ലിക്കിലേക്ക് ഇറങ്ങി വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഓട്ടോയിൽ കയറുന്ന പാസഞ്ചർ അതായത് യാത്രക്കാരുടെ അഭിപ്രായം എന്താണ്? പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ നിലവിലിപ്പേ കുറെ വീഡിയോ ഒക്കെ വന്നേ, പിന്നെ എന്നെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് വണ്ടിക്കാരാണെങ്കിലും റോഡിലൂടെ പോകുമ്പോഴായാലും ഹായ് പറയുന്നുണ്ട്, ചിരിച്ചു കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ കയറുന്ന ആളുകള് പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാരും സംസാരിക്കുന്നതും. പൈസ തരുമ്പോഴായാലും, ഇന്നലെ ഞാനൊരു അമ്മച്ചിയും ഒരു ചേച്ചിയും വണ്ടിയെ കയറി, അപ്പൊ എനിക്ക് അവിടെ ചെന്നപ്പോ ഓട്ടോ കാശ് എത്രയാന്ന് അറിയില്ല, അപ്പൊ മീറ്റർ നോക്കി മേടിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചു എത്ര സാറിന് കൊടുക്കാറുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ആ ചേച്ചി പറഞ്ഞ 120. അതെ, പിന്നെ ഓക്കെ അത് മതി എന്ന് പറയും. അപ്പൊ അമ്മച്ചീനോട് അത് മതിയോ മോളേന്ന് ഇങ്ങോട്ട് ചോദിക്കുക. അതുകൊണ്ട് ഭയങ്കര അത് ചോദിക്കലും അവരൊരു ഇടപഴകലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ട് ജീവിച്ച ആളുകളാണ്, പൊതുസമൂഹത്തിന് ഇത്ര സപ്പോർട്ട് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷം. അതെ അതെ. പിന്നെ വലിയൊരു സെലിബ്രിറ്റി ആയില്ലേ, പല പല ചാനലുകളിലും കൊറേ ചാനൽ വീഡിയോ ചെയ്ത് തന്നെ ഞാൻ ശരിക്കും പറയാൻ പാടുത്തിപ്പേ. അതെ, ഇത്രയും അങ്ങ് വൈറലായി പോകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്തായാലും വീഡിയോ വന്നതിൽ പിന്നെ അതിന് മുന്നേ ആർക്കും മാത്രമേ അറിയില്ലെങ്കിൽ പോലും വീഡിയോ വന്നതിൽ പിന്നെ എല്ലാ ഭാഗത്തും എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഇപ്പുറത്ത്, ഞാൻ താമസിക്കുന്ന ഇപ്പുറത്ത് കുറച്ച് ചുമട്ടുകാരുണ്ട്, അവരൊന്നും അങ്ങനെ എല്ലാ ദിവസം ഞാൻ പോകുമ്പോ ഞാൻ കാണാറുണ്ട്. ഇന്ന് രാവിലെ പോകുമ്പോ അവർ ഹായ് എന്നൊക്കെ പറഞ്ഞ കൈ നോക്കി കാണില്ലേ, അതിന് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ഈ ചാനലിന്, ഓട്ടോക്കാരൻ എന്ന ചാനലില് ഇങ്ങനത്തെ ഒരു അഭിമുഖം തന്നതിൽ എനിക്കും വളരെയധികം സന്തോഷം. വിളിച്ചപ്പോ തന്നെ നമുക്ക് തരാന്ന് പറഞ്ഞ് വന്നല്ല, അത് തന്നെ നല്ലൊരു. തീർച്ചയായിട്ടും, ഓട്ടോക്കാരൻ വീഡിയോ എന്ന് പറയുമ്പോ ഒരു ഓട്ടോക്കാരൻ തന്നെയാണ്. ഓട്ടോ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ ജീവനാണ്, എന്റെ ജീവിതമാണ്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ പോലെ അല്ല, സാധാരണക്കാരന്റെ ബെൻസും ആണ് ഓട്ടോ. എന്റെ ജീവിതമാണ് സാധാരണക്കാരുടെ ബെൻസും. എന്റെ ജീവനാണ്, ജീവിതമാണ് സാധാരണക്കാരുടെ ബെൻസ്. ബെൻസ് അത് കൊള്ളാം, ആ വാക്ക് കൊള്ളാട്ടോ. ഞാൻ ഇതിന്റെ ക്യാപ്ഷൻ ഇതാണ്ട് വെക്കാം. 3 മാസം ആയില്ലേ ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ട്? അപ്പൊ ഇതിനു മുമ്പ് എന്ത് ജോലിയായിരുന്നു? ഇതിനു മുന്നേ എന്റെ ഒരു സുഹൃത്ത് തന്നെ ഒരുപാട് സഹായിച്ച് വേറെ ജോലികൾക്കൊന്നും പോകാതെ, പിന്നെ ഞാൻ കുറച്ച് കോഴികളെയും പട്ടികളെയും പൂച്ചേനെയും ഒക്കെ വളർത്തി, അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി. ആദ്യ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. പിന്നീട് എന്റെ ഒരു നല്ല സുഹൃത്ത്, ഈ വണ്ടി എടുത്ത് തന്നെ എന്ന ആള് എന്റെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് പുറത്ത് ഇറങ്ങി വിടാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ എന്നെ കെയർ ചെയ്ത് കൊണ്ടേ നടന്ന്, അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടപ്പോ അതും സാധിച്ചു തന്ന്. എന്തായാലും തെരുവോരങ്ങളിലേക്ക് പോകാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു വണ്ടി വാങ്ങി തന്ന് സഹായിച്ച ഒരാളുണ്ട്. എന്തായാലും ആളാരാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, ആള് അങ്ങനെ പറയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. സീറട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും. എത്ര മണിക്ക് തുടങ്ങും? ഞാൻ രാവിലെ കുറച്ച് വൈകിയാണ് ഇറങ്ങുള്ളൂ. 10 മണിക്ക് വീട്ടിലെ കോഴിയും പട്ടിയും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വൈകി, ഒരു 10 മണിയൊക്കെ ആയിട്ട് ഇറങ്ങുള്ളൂ.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് വൈകുന്നേരം ഒരു 4 മണി 5 മണിയാകുമ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടിൽ കുറച്ച് പണിയൊക്കെ തീർത്ത് വെക്കും. പിന്നെ ആരെങ്കിലും, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഓട്ടങ്ങളൊക്കെ ഉണ്ട്, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ ഓട്ടം വിളിച്ചാലും വീടിന്റെ അടുത്തുള്ളവർ വിളിച്ചാലും വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും ഫോൺ വിളിച്ചാലും ഞാൻ പോകും, ഓട്ടം പോകും. അപ്പൊ ചിലപ്പോൾ വൈകുന്നേരത്തിന് വൈകി 10 മണി 11 മണിയൊക്കെ ചിലപ്പോൾ ഓട്ടം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നിൽക്കും, എന്നിട്ടാണ് വീട്ടിൽ പോകുള്ളൂ. അതാണ് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞത്, ഫ്രീഡം തീർച്ചയായിട്ടും. നമുക്ക് ഓട്ടോ സൈഡ് ഒതുക്കിയിട്ട് നമ്മുടേതായ കാര്യങ്ങൾ നോക്കി, ഇനിയിപ്പോ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും പിറ്റേ ദിവസം എന്തെങ്കിലും ആവശ്യമുണ്ട്, കയ്യിൽ പൈസ കുറവാണെങ്കിൽ വണ്ടി എടുത്ത് വന്ന് അത്യാവശ്യം ഒരു മണിക്കൂർ കിടന്ന് അത്യാവശ്യം പൈസ കയ്യിലുണ്ടാകും. ആ എന്റെ ഒരു കൂട്ടുകാരൻ പറയും, കയ്യില് പൈസ ഇല്ലാതിരിക്കുമ്പോ പെണ്ണുമ്പോൾ പറയും എനിക്ക് അരിയില്ല എന്ന് പറയുമ്പോ പറയും, എടി നീ ഒരു പണിയായി, വെള്ളം അടുപ്പത്ത് വെച്ചോ, ഞാൻ 2 റൗണ്ട് അടിച്ചിട്ട് വരുമ്പോ അരിയായിട്ട് വരാന്ന് പറയും. ഈ ഡയലോഗ് ഞാനും കേട്ടിട്ടുണ്ട്, അരിക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കുമ്പോഴേക്കും അരി മേടിച്ച് ചെല്ലാം എന്നുള്ളൊരു തൊഴിൽ കൂടിയാണ് ഓട്ടോ. അതെ 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 അതെ. ഓടിക്കുന്ന ഓട്ടോയെ കുറിച്ച് എന്താ അഭിപ്രായം? ബജാജിന്റെ വണ്ടി പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമാണ്. സാധാരണ ഇപ്പൊ എന്നെ പോലെ കമ്മ്യൂണിറ്റിക്ക് ഉപയോഗിക്കാനാണെങ്കിലും അതുപോലെ തന്നെ സാധാരണ സ്ത്രീകൾക്ക് ഉപയോഗിക്കാനാണെങ്കിലും ചെറിയ വണ്ടിയാണ്, ഒതുങ്ങിയ വണ്ടിയാണ്, നല്ല വണ്ടിയാണ് ബജാജിന്റെ മാക്സിമ. പിന്നെ ഗ്യാസ് വണ്ടി കുറച്ചുകൂടി ലാഭം പറഞ്ഞു കേട്ടിട്ടുണ്ട്. സി എൻ ജി വണ്ടി എന്റെ ഒരു സുഹൃത്ത് ട്രാൻസ്മിറ്റർ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി ലാഭം. പക്ഷെ എനിക്ക് ഹൈ റേഞ്ചിലേക്കൊക്കെ, എന്റെ ചേച്ചി താമസിക്കുന്ന ഹൈ റേഞ്ചിലാണ്, അപ്പൊ ഹൈ റേഞ്ചിലേക്കൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ടും ഡീസലാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എനിക്ക് അത് എടുത്തിട്ട് വേറെ മോശമൊന്നുമില്ല, അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വണ്ടിയാണ് ബജാജിന്റെ മാക്സിമ. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ സ്പ്രിങ് ഇടുമ്പോൾ തന്നെ ഇതിന് സ്പ്രിങ് ഇടണം, അത് നല്ല ഇട്ടിട്ടില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി അടിപൊളി വണ്ടിയാണ്, അത് ഞാൻ റെഡിയാക്കി തരാം തീർച്ചയായിട്ടും, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ എല്ലാ സഹായവും തീർച്ചയായിട്ടും, എന്ത് സഹായം വേണേലും, എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു ചേർത്ത് പിടിക്കല് നമുക്ക് സമൂഹത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും കിട്ടുമ്പോ, അതുപോലെ ഈ ഫീൽഡിൽ തന്നെ ഉള്ളവരിൽ നിന്ന് കിട്ടുമ്പോ ഒരുപാട് സന്തോഷം, മുന്നോട്ട് ജീവിക്കാൻ ഒരുപാട് പ്രേരണ തരുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പൊ 5000 കിലോമീറ്റർ ഓടി. 5000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? സർവീസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ഫസ്റ്റും കഴിഞ്ഞു, മൂന്നും കഴിഞ്ഞു. അതിന്റെ ഡേറ്റ് വന്നപ്പോ മൂന്നും കഴിഞ്ഞു, ഈ കഴിഞ്ഞ ദിവസമാണ് മൂന്നാം സർവീസ്. എന്തായാലും സെലക്ട് ചെയ്ത ഓട്ടോ അടിപൊളിയാണ് തീർച്ചയായിട്ടും. ഹൈ റേഞ്ചിലൊക്കെ പുലിയാണ് പോവാൻ സുഖമായിട്ടും. എന്റെ ചേച്ചി വേണ്ടിയൊക്കെ അവിടെ ഭയങ്കര കയറ്റം, നല്ല വലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മ ചാട്ടം ഒന്ന് റെഡിയാക്കി തരാം, റെഡിയാക്കി തരാം തീർച്ചയായിട്ടും. അപ്പൊ സമയം കിട്ടുന്നതനുസരിച്ചേ നാളെ മറ്റന്നാളെ അവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ വന്നാൽ മതി. നമ്മുടെ ഫുൾ വീഡിയോ എടുക്കുന്ന ഗ്രൗണ്ടാണ് ഇത്, നോക്കിയേ കണ്ടാ എത്ര മനോഹരമായ ഗ്രൗണ്ടാണ് നോക്കിയേ. ഇവിടെ വെച്ചാണ് എന്റെ ഓട്ടോക്കാരൻ ചാനലിലെ കുറേ വീഡിയോകൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. അന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇനിയിപ്പോ അന്നയാണ് കേരളത്തിലെ ഫസ്റ്റ് ട്രാൻസ് വുമൺ ഓട്ടോക്കാരി, ഇനി നിലവിൽ ഇനി ആളുകളൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അവരോട് എന്തെങ്കിലും പറയാനോ? തീർച്ചയായിട്ടും, നല്ലൊരു ഫീൽഡാണ്. ഇപ്പൊ ഇതിന് മുന്നേ പറഞ്ഞ പോലെ നമ്മളുടെ ഉപജീവനവും നടക്കും, നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിലും ഉണ്ട്, അതിലുപരി പൊതുജനങ്ങളോട് കുറച്ചുകൂടി നമുക്ക് അടുത്ത ഇടപഴകി സംസാരിച്ച് അവര് ചേർത്ത് നിർത്തുന്ന ഒരു അവസ്ഥയെ തന്നെയുള്ളൊരു തൊഴിലാണ്. എന്തായാലും അഭിമാനത്തോടെ തന്നെ പറയാം, ഞാൻ ഒരു ഓട്ടോഷോട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം തീർച്ചയായിട്ടും. എന്നാ പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, മറ്റുള്ള ഓട്ടോക്കാരിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടെ, അപ്പൊ പുതിയ പുതിയ വീഡിയോകൾ ഇടുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാ അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ. ഒരു തമ്പോടത്തേക്ക് എന്താ അഭിപ്രായം?